പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 4ാം ക്ലാസ് അറബിക്കിന്റെ പരീക്ഷയായിരുന്നു അല്ലേ? എളുപ്പമായിരുന്നോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാലോ? നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാലോ. അപ്പോ ഈ ഇന്ന് നടന്ന, അതായത് 21/12/2022 നടന്ന 4ാം ക്ലാസ് അറബിക് പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിന്റെ വിശദമായ ആൻസർ കീയുമാണ് ഉത്തരങ്ങളുമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ 6 പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? നഖറഉൽ ഹികായ വനുജീബ് അനിൽ അസ്ഇല, താഴെയുള്ള കഥ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നായിരുന്നു. എന്തായിരുന്നു കഥ? അസമ ഷാമിൽ വ ഷാജി അലാ സിയാറത്തി വയനാട്. ഷാമിലും ഷാജിയും എന്താണ് വയനാട് സന്ദർശിക്കാൻ തീരുമാനിച്ചു. മാൽ ഉസ്ര, കുടുംബത്തോടൊപ്പം. എപ്പോ? ഫിയോത്തിലത്തി മീലാദുൽ മസീഹ്, ക്രിസ്മസ് അവധിക്ക്. ബഹത ഷാമിൽ ഫി ഗൂജൂജിൽ, എങ്കിൽ ഗൂഗിൾ. അനിൽ മാലൂമാസ്, അപ്പോ ഗൂഗിളിൽ ഷാമിൽ ഇതിന്റെ വിവരങ്ങളൊക്കെ തിരഞ്ഞു. അറഫൽ മസാറാത്സ്, അവിടെയുള്ള സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ അവൻ മനസ്സിലാക്കി. മിസ്ല ബുഹൈറത്തി പൂക്കോട്, പൂക്കോട് തടാകം. അതുപോലെ സദ്ദു ബാണാസുര സാഗർ, ബാണാസുര സാഗർ ഡാം. വഖാറു ഇടയ്ക്കൽ, ഇടയ്ക്കൽ ഗുഹ, ഇതൊക്കെ അവിടെയുള്ള സന്ദർശന സ്ഥലങ്ങളാണെന്ന് അവൻ മനസ്സിലാക്കി. ഖറജ സദീഖാനി മഅൽ ഉസ്ര സബാഹൻ, അങ്ങനെ അവർ രണ്ടുപേരും കുടുംബത്തോടൊപ്പം രാവിലെ പോയി. റക്കിബു സയ്യാറ, അവരെന്ത് ചെയ്തു? കാറിൽ കയറി. സാറത്തി സയ്യാറ അലൽ മമറിൽ ജബലി, എന്താണ്, കാറ് ചുരത്തിലൂടെ പോയി. വഷാഹദു മനാലിറ ജമീല, അവർ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു. ഇവിടെ ചോദ്യം എന്താണ്? നുക്കമ്മിൽ, ഒന്നാമത്തെ. അസമ ഷാമിൽ വ ഷാജി, ഷാമിലും ഷാജിയും തീരുമാനിച്ചു എന്ത്? ഇവിടെ ഉണ്ടല്ലോ അലാ സിയാറത്തി വയനാട് മാലുസറ അല്ലേ, അതാണ് നേരെ ഉത്തരം എഴുതേണ്ടത്. പിന്നെ സാറത്തി സയ്യാറ, കാറ് സഞ്ചരിച്ചു അല എന്നിവിടെ സാറത്തി സയ്യാറ കണ്ടോ, ഈ സെന്റൻസ് നോക്കണം. ഇവിടെ കണ്ടോ അലൽ മമറിൽ ജബലി, അപ്പൊ അത് മമറിൽ ജബലി എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഈ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ തന്നെ ഇതിന്റെ ഉത്തരങ്ങൾ കിട്ടും. മൂന്നാമത്തെ, മത്താ ദഹബുല വയനാട്, അവര് എപ്പോഴാണ് വയനാട്ടിലേക്ക് പോയത്? സമയം പറയുന്നില്ലേ? ഫിയോത്തിലത്തി മീലാദിൽ മസീഹ്, അല്ലെ, ക്രിസ്മസ് അവധിക്ക്. മാതാ ബഹദ ഷാമിൽ ഫി ഗൂഗിൾ, ഗൂഗിളിൽ എന്താ തിരഞ്ഞത്? ബഹദ ഷാമിൽ ഫി ഗൂഗിൾ അനിൽ മാലുമാത് എന്ന് മുഴുവനായിട്ട് എഴുതാം, ഇങ്ങനെയും എഴുതാം. മനസ്സിലായോ? പിന്നെ മാതാ ഷാഹദ സദീഖാൻ, ഈ രണ്ടു കൂട്ടുകാരും എന്താണ് കണ്ടത്? മനാദിറ ജമീല, മനോഹരമായ കാഴ്ചകൾ അല്ലേ. ഷാഹദു മനാദിറ ജമീല, മനോഹരമായ കാഴ്ചകളാണ് അവര് കണ്ടത്. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇതിന്റെ ഇടയിൽ സാർ ഒരു കാര്യം പറയാതുണ്ട്, യജു വെബ് അറബിക് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിലുണ്ട്. അതിൽ നിങ്ങൾക്ക് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ അറബിയുമായി ബന്ധപ്പെട്ട എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ അതിന്റെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് ആപ്ലിക്കേഷന്റെ, നിങ്ങൾക്കത് എന്താണ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്നുള്ളത് നുൻഷിദ് വ നുക്മിൽ എന്നാണ്. എന്താണ്? വായി, എന്താണ്, പാടാം, പൂരിപ്പിക്കാം. റആ ഷാജി വ ഷാമിൽ, ഷാമിലും ഷാജിയും കണ്ടു. ഖിർദൻ സഗീറൻ, ചെറിയ കുരങ്ങിനെ. യസിബു ബൈനൽ അഷ്ജാർ, മരങ്ങൾക്കിടയിൽ ചാടിക്കളിക്കുന്ന, എന്താണ്, ആരെ കണ്ടു? കുരങ്ങന്മാരെ കണ്ടു. അൻഷദ ഷാമിൽ മംബൂമൻ, അന്നേരം ഷാമിൽ ഒരു എന്താണ് കവിത പാടി. ഓക്കെ. കിർദുന്യന്നൊരു മിൻഷജറ കിർദുന്യക് ഫിസു, എന്താ വരിക എന്ന് പറയാ, അത് നമ്മൾ അടുത്ത വരി നോക്കണം ഉണ്ടാവും. നമ്മുടെ ഫിൽഹാബ, അപ്പൊ ഇർദുന്യക് ഫിസു ഫിറാബ, അതാണ് ഒന്ന് നെറ്റിരിക്കുന്നത്, കണ്ട ഐ ഒന്നാണ് ഈ ഒന്ന്. ഓക്കെ. അപ്പൊ കിർദുന്യൽ അബു, ഇവിടെ മിൻഷജര ആയതുകൊണ്ട് ഇവിടെ മിൻഷജര ആയിരിക്കും അല്ലേ. കിർദുന്യൽ അബു മിൻഷജറ കിർദുന്യർ ഹുസു ഫിറാബ. പിന്നെ കിർദുന്യം റഹു ഫിൽ ഉസ്ര, അപ്പൊ ഇവിടെ എന്ത് വരും? കിർദുൻ ഫിൽ ഉസ്ര, കുടുംബത്തിൽ എന്ത് ചെയ്യുന്നു? ഈ എംറഹു പോലൊരു വാക്ക് ഇതിലുണ്ടല്ലോ, യഫ്റഹു, സന്തോഷിക്കുന്നു അല്ലേ. പിന്നെ ഡാഷ് യക്തിഫു മിൻ ഷജറ,
മരത്തിൽ നിന്ന് പറിക്കുന്നു. അപ്പൊ ആരാണത്? കിർദ്. അവിടെ മൂന്നാണ്, കിർദുൻ യക്തിഫു മിൻ ഷജറ കിർദുൻ യകുലു എന്താ പറയുക, മിൻ ഷജറ അല്ല മിൻ സമറ, അവിടെ മിൻ ഷജറയല്ല, കിർദുൻ യകുലു കിർദ് തിന്നുന്നു, മിൻ സമറ പഴം തിന്നുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? നുക്മിലിൽ ഹിവാർ, ഹിവാർ പൂർത്തീകരിക്കണം. വസലു ഇല വയനാട് കബുലൽ ദുഹർ, ദുഹറിന് മുമ്പ് അവർ വയനാടെത്തി. ബാദ തനാവുൽ ഖദാ, ഭക്ഷണം കഴിച്ചതിന് ശേഷം. സാറു സദ്ദ ബാണാസുര, അവർ ബാണാസുര ഡാം സന്ദർശിച്ചു. ബൈനമായൽ അബു ഷാമിൽ, ഷാമിൽ കളിക്കുന്നതിന്റെ ഇടയിൽ. സഖത്ത മിനൽ ഉർജുഹ, ഊഞ്ഞാലെന്ന് വീണു. ദഹബ ബിഹി വാലിദുഹു ഇലൽ മുസ്തഷ്ഫ, അവരെന്ത് ചെയ്തു? അവന്റെ വാപ്പ അവനെ ആ മുസ്തഷ്ഫയിൽ കൊണ്ടുപോയി. ജറാഹുനാക ഹിവാർ, അവിടെ ഒരു ഹിവാർ നടന്നു. അപ്പൊ വാലിദ് വന്നിട്ട് മസാ അൽ ഖൈർ എന്ന് പറയും. അപ്പൊ തബീബ് തിരിച്ചെന്ന് മറുപടി പറഞ്ഞു, മസാ അന്നൂർ. അപ്പൊ ഡോക്ടർ ചോദിച്ചു, മാതാ ഹദസ, എന്താ സംഭവിച്ചത്? വാലിദ് പറയുന്ന എന്താണ്? സഖത മിനൽ, എവിടുന്നാ വീണത്? സഖത മിൻ, വീണു. എവിടുന്ന് വീണു? ഉർജുഹ അല്ല, ഈ ഉർജുഹയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി തബീബ് ചോദിച്ചു, എന്തോ ചോദിച്ചു, ഹദസ സംഭവിച്ചു. അപ്പൊ വാലിദ് വിറത്തേ കുറച്ച് മുമ്പാണ് പറഞ്ഞു. അപ്പൊ എപ്പോഴാ സംഭവിച്ചു എന്നാ ചോദിച്ചിട്ടുണ്ടാവും. മത്ത അല്ലെ, മത്ത ഹദസ, എപ്പോഴാ സംഭവിച്ച്? തൗബൻ കുറച്ച് മുമ്പ്. അപ്പൊ തൊബീലാ ബസ് തനാവൽ കഴിക്കണം, ഹാദ എന്തോ കഴിക്കാൻ പറഞ്ഞു. എന്താ ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക? മരുന്ന് അല്ലേ, അദ്ദവാ. അപ്പൊ അടുത്ത് പഠിച്ചതാണ് വാലിദ്. അപ്പൊ ശുക്രൻ, തൊബീബ് അഫ്വൻ എന്ന് പറഞ്ഞ് അവസാനിച്ചു. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഹിവാർ പൂർത്തീകരിക്കുന്നത്. ഇനി നാലാമത്തെ എന്താണ്? റജ ഷാമിൽ വാലിദുഹു മിനൽ മുസ്തഷ്ഫ, അങ്ങനെ ഷാമിലും എന്താ അവന്റെ ഉപ്പയും മുസ്തഷ്ഫയിൽ നിന്ന് വന്നു. ഇഷ്തറ ഷാമിൽ മിനസൂഖ്, ഷാമില് എന്താണ് ആശുപത്രി എന്താണ് എവിടുന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. കിതാബൽ ഖിസ്സത്തുൽ മുസവ്വറ, ഒരു കളർ ചിത്രകഥാ പുസ്തകം വാങ്ങിച്ചു. ഫീഹി അഷ്കാലു ഹന്ദസിയ, അവിടെ എന്താണ്? അവിടെ ജിയോമെട്രിക് ഷേപ്സ് കണ്ടു അല്ലെ. അഷ്കാലു ഹന്ദസിയ ബദയർസുമ സൂറത്തം ബില്ലഷ്കാൽ, അപ്പൊ അത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു? ഒരു ആ ചിത്രം വെച്ചിട്ട്, ആ ഷെക്കിലുകൾ വെച്ചിട്ട് അവനൊരു ചിത്രം വരച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? ആ ചിത്രമാണ് നിങ്ങൾ ഇവിടെ വരയ്ക്കേണ്ടത്. പിന്നെയോ അവ എന്താണ് ഷെക്കിലുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദായിറ മുറബ്ബ മുസ്തതീൽ മുസല്ലസ്. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾ ഇവിടെ അതിന്റെ ഏറ്റവും താഴെ ആ പേരുകൾ എഴുതാനുണ്ട്. ഇത് മുസ്തതീൽ അല്ലെ, ദീർഘചതുരം. മുസല്ലസ് ത്രികോണം, മുറബ്ബ സമചതുരം, ദായിറ റൗണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞത്. സാർ ഇവിടെ വരയ്ക്കുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ചാൽ മതി. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ നാലാമത്തെ പ്രവർത്തനം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലൊരു കാറ് വരയ്ക്കാം അല്ലെ, ഇതുപോലെ നിങ്ങൾ പഠിച്ചതാണല്ലോ നിങ്ങളുടെ പാഠപുസ്തകത്തില്, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന്റെ അവസാനത്തിൽ ഇങ്ങനെ എഴുതുകയും വേണം. പിന്നെ അഞ്ചാമത്തെ പ്രവർത്തനം എന്താണ്? റജ ഷാമിൽ വ ഷാജി, ഷാജിയും ഷാമിലും മടങ്ങി. മിൻ വയനാട് മാൽ ഫറഹ്, സന്തോഷത്തോടെ വയനാട്ടിൽ നിന്ന് മടങ്ങി. വഫി ത്വരീഖ്, വഴിയിൽ വെച്ച്. റആ ഷാമിൽ, ഷാമിൽ കണ്ടു. മർക്കസ് ഷുർത്ത, പോലീസ് സ്റ്റേഷൻ കണ്ടു. കണ്ടോ പോലീസ് സ്റ്റേഷൻ. തദക്കറ അനിൽ മകാതിബുൽ ആമ, അപ്പൊ അന്നേരം അവന് പൊതു കാര്യാലയങ്ങൾ, പൊതു ഓഫീസുകളെ കുറിച്ച് ഓർത്തു. അൽ മുഖ്തലിഫ ഫി ബലദിഹി, അവന്റെ നാട്ടിലുള്ള വ്യത്യസ്തമായ ഓഫീസുകളുടെ പേരുകൾ അവൻ ഓർത്തു. ആ പേരുകൾ അവൻ എഴുതാൻ തുടങ്ങി. ഇവിടെ മർക്കസ് ഷുർത്ത എഴുതി, പോസ്റ്റ് ഓഫീസിന്റെ പേര് കിട്ടുന്നില്ല. അത് നിങ്ങൾ എഴുത് സഹായിക്കണം. അവനെ എങ്ങനെ സഹായിക്കുന്ന? മക്തബുൽ ബരീദ്, പോസ്റ്റ് ഓഫീസ് പഠിച്ചതല്ലേ. പിന്നെ സ്കൂള്, സ്കൂളിന് എന്ത് പറയും? അൽ മദ്രസ, ഇവിടെ എൽ പി സ്കൂൾ എന്നുണ്ട്, ഗവൺമെന്റ് എൽ പി സ്കൂൾ അല്ലേ. അൽ മദ്രസത്തുൽ ഇബ്തിദാഇയ്യ അല്ലേ, അൽ ഹുക്കൂമിയ മദ്രസ എഴുതിയത് മതി. പിന്നെ കൃഷിഭവനാണ്,
കൃഷിഭവൻ മക്തബ് സിറാഅ, മനസ്സിലായോ? പിന്നെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അൽ മക്തബുൽ ഖറവി, അൽ മക്തബുൽ ഖറവി, അതാണ് നമ്മൾ പഞ്ചായത്തിന് പറയുക. പിന്നുള്ളത് ഹോസ്പിറ്റലാണ് അല്ലേ, അൽ മുസ്തഷ്ഫ. ഓക്കെ, അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, a4edu.blogspot.com എന്നൊരു ബ്ലോഗിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു ബ്ലോഗാണ്. അത് നിങ്ങളൊന്ന് സന്ദർശിച്ച് നോക്കണം കേട്ടോ. ഗൂഗിളിൽ ഇതൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇനി ആറാമത്തെ പ്രവർത്തനം എന്താണ്? നുക്കിമിലിൽ ഫാത്തൂറ ബിമുസാദത്തിൽ ഹിവാർ. ഇവിടെ താഴെ ഒരു ബില്ല് പൂരിപ്പിക്കണം. അത് ഈ ഹിവാർ എന്ന താഴെ ഒരു ഹിവാർ കൊടുത്തിട്ടുണ്ട്, അത് പ്രകാരമാണ് പൂരിപ്പിക്കുന്നത്. ഫി യൗമിൽ മഹ്റജാനിൽ ഫന്നി, കലോത്സവത്തിന്റെ അന്ന്, അൽ മദ്രസി, സ്കൂൾ കലോത്സവത്തിന്റെ അന്ന്, ഖറജ ഷാമിൽ, ഷാമിൽ പോയി, ഇലൽ മദ്രസ, സ്കൂളിലേക്ക്, മുബക്കിറ, നേരത്തെ പോയി. ഹുവ മുഷാരിക്കും ഫി മുസാബഖത്തിർ റസ്മ്, അവന് ചിത്രരചനാ മത്സരത്തിനുണ്ട്. ദഹബ ഇലൽ ഖർത്താസിയ, അവൻ സ്റ്റേഷനറി കടയിലേക്ക് പോയി. ഇഷ്തറ ബാദൽ അദ്വാത്തൽ മുഫ്താജ, ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അവൻ വാങ്ങിച്ചു. എന്താണ്, ഷാമില് പറഞ്ഞു സബാഹൽ ഖൈർ, പായോ സബാഹന്നോ, ഗുഡ് മോർണിംഗ്. മാതാ, എന്ത് വേണം? ഷാമില് പറഞ്ഞു മിസ്തറ, എനിക്കൊരു സ്കെയിൽ വേണം. കം റൂബിയ, എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പൊ ഭായ പറഞ്ഞു അഷർ റൂബിയ, പത്ത് രൂപ. ഷാമില് ചോദിച്ചു ഹാത്തി വാഹിദ, ഒരെണ്ണം തരൂ. പിന്നെ ഭായ വീണ്ടും ചോദിച്ചു തബഗി മഹായ, നിനക്ക് ഇറൈസർ വേണോ? അപ്പൊ ഷാമില് പറഞ്ഞു ബി കമിൽ മഹായ, മഹായക്ക് എന്താ വില? ഭായ പറഞ്ഞു ബി റൂബിയ തൈൻ, രണ്ട് രൂപയാണെന്ന് പറഞ്ഞു. അപ്പൊ ഷവാബി അഖിലാമം മുലവന, എനിക്ക് കുറച്ച് കളർ പേനകളും വേണം, കളർ പെൻസ് വേണം. അപ്പൊ ഭായ പറഞ്ഞു ഉരീദു ലവ്, അയ്യു ലവിന് തുഫദ്ദുൽ, ഏത് കളറാണ് ഇഷ്ടം എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഏത് നിറമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഷാമില് പറഞ്ഞു ഉരീദുൽ അസ്വദ, എനിക്ക് കറുപ്പ് വേണം, ഒല്ലഹ്മറ ചുവപ്പ് വേണം, ഒല്ലഹ്റ പച്ചയും വേണം. അപ്പോ ഭായ പറഞ്ഞു എക്സീക്ക് സലാസ് വൽവാൻ, മൂന്നെണ്ണം മതിയോ? ഷാമിൽ ആയിവ, അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ബിക്കം വാഹിദ്സ്, ഒന്നിനെന്താ വില? ഭായ പറഞ്ഞു ഹംസ് റുബിയാസ്, എത്രയാ? അഞ്ച് രൂപയാന്ന് പറഞ്ഞു. ഷാമിൽ ചോദിച്ചു ഹാത്തി ഫാത്തൂറ മിൻ ഫളിക്, പ്ലീസ് ബില്ല് തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ബില്ലിൽ കുറച്ച് വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് അല്ലെ. അൽ നജ്മുൽ ഖർത്താസിയാത്സ്, നജും സ്റ്റേഷനറി എന്നാണ്. റഖം നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റും കൊടുത്തിട്ടുണ്ട്. എന്താണ് റഖം? എന്താണ് നൗഅം? എന്താണ് എന്തോ സാധനം വാങ്ങിച്ചു ഒരെണ്ണം, അത് പത്ത് രൂപയാണ് അല്ലെ. അവൻ വാങ്ങിച്ച ഒന്നാമത്തെ സാധനം മിസ്റ്റർ അല്ലേ, അത് ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ, അതിനെന്താ വില? പത്ത് രൂപ അല്ലേ. പിന്നെ വാങ്ങിച്ച സാധനം മഹായ റൈസർ അല്ലേ, അത് ഒരെണ്ണം വാങ്ങിച്ചു, അതിന് രണ്ട് രൂപയാണ് കേട്ടോ, രണ്ട്. പിന്നെ അക്കലാമുൻ മുലവന, കളർ പെൻസിൽ എത്രണ്ണം വാങ്ങിച്ചു? മൂന്നെണ്ണം. ഒരെണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ, അതുകൊണ്ടാണ് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച്. മനസ്സിലായോ? ഇനി ഇത് മൊത്തം കൂട്ടി എഴുതണം നമ്പർ. പന്ത്രണ്ടും പതിനഞ്ചും 27, അതാണ് ഇവിടെ കൂട്ടി എഴുതിയിരിക്കുന്നത്. മനസ്സിലായ മക്കൾക്ക്? അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഹിവാറ് ഈ ഫാത്തൂറ പൂരിപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ മക്കൾക്ക്? ഇൻഷാല്ല. അപ്പൊ ഇതാണ് ഈ നാലാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.